കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കണക്കുകൾ വ്യക്തമാക്കിയാണ് ഇങ്ങനെ പറഞ്ഞത് പിന്നാലെ കടമെടുപ്പും തുടങ്ങി സംസ്ഥാനത്തെ പല കാര്യങ്ങൾക്കും കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിച്ച് കേരളം എത്തിയിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിലും മന്ത്രിമാർ വിദേശ പര്യടനം നടത്തുകയാണെന്നത് ആരോപണം ഉയരുകയാണ് അതേസമയം മന്ത്രിമാർ വിദേശത്ത് പോകുന്നതിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്തെത്തിയതാണ് ട്രോളുകൾക്ക് കാരണമായിരിക്കുന്നത് ജയരാജന്റെ മറുപടി ഒന്നൊന്നര ക്യാപ്സ്യൂൾ എന്നാണ് ജനം പറയുന്നത് മന്ത്രിമാർ വിദേശത്ത് പോകാതിരുന്നാൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി തീരുമോ എന്നാണ് ഇ പി ജയരാജൻ ചോദിച്ചത് മഞ്ഞുമലയെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞർ പോകുന്നില്ലേ അതുപോലെയാണിതെന്നും ജയരാജൻ പറയുന്നു ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം വളരുന്നു പരീക്ഷണങ്ങൾ നടക്കുന്നു അറിവുകൾ കൂടുകയാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ലോകമെമ്പാട് നടക്കുകയാണ് ഇങ്ങനെ ഉണ്ടാകുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ പഠിക്കാനും അവ മാതൃകയാക്കി കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാനുമാണ് മന്ത്രിമാർ വിദേശയാത്രകൾ നടത്തുന്നത് ഇതിലൊന്നും ഒരു തെറ്റുമില്ല പണ്ടത്തെ പോലെയല്ലല്ലോ ഇപ്പോ രണ്ടു മണിക്കൂർ മതി ദുബായിൽ ഇന്നത്തെ കാലഘട്ടം അതാണ് ലോകത്തെക്കുറിച്ച് നമ്മളെല്ലാം പഠിക്കണം എല്ലാ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കണം ഓരോ രാജ്യവും നേരിടുന്ന പ്രതിസന്ധിയുടെയും അഭിവൃദ്ധിയുടെയും കാരണം അറിയണം ഇതെല്ലാം കണ്ടുപിടിച്ച് കേരളത്തെ വളർത്തിയെടുക്കുന്നത് നല്ലതാണ് ഇന്നലെ പത്രത്തിൽ മഞ്ഞുമലയെക്കുറിച്ചൊരു പ്രധാന വാർത്തയുണ്ടായിരുന്നു ശാസ്ത്രജ്ഞന്മാർ പോയില്ലേ അതിനെക്കുറിച്ച് പഠിക്കാൻ അതുപോലെയാണിതും നമ്മൾ വെറുതെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല മന്ത്രിമാർ പോകാതിരുന്നാൽ കേരളത്തിലെ പ്രതിസന്ധി തീരുമോ ഒരുപാട് ചിന്തിക്കുന്നവരുള്ള നാടാണ് കേരളം അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വളർച്ചയെ ദുർബലപ്പെടുത്താൻ ആരും ശ്രമിക്കരുത് ഇതായിരുന്നു ഇ പി ജയരാജന്റെ വിശദീകരണം വിദേശയാത്ര ന്യായീകരിച്ച ജയരാജന്റെ മറുപടി കിടിലമെന്നും ഇതിലും വലുത് സ്വപ്നങ്ങളിൽ മാത്രമെന്നും പിന്നാലെ ട്രോളുകൾ ഉയർന്നു എന്തിനും ഏതിനും ഇത്തരത്തിൽ വിശദീകരണം തരുന്ന ഇ പി ജയരാജനിൽ നിന്നും ഇതിലും വലുത് പ്രതീക്ഷിക്കുന്നു എന്നടക്കം തുടങ്ങുന്നു സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന പരിഹാസ്യങ്ങൾ ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം